വിളിക്കുന്നവനെ വഴക്കൊന്നും പറയരുത്. അത് ഞാൻ ആലോചിച്ചോളാം, വിളിക്കേ. വേണോ പണി? വേണോ? സാർ ഉറങ്ങിയായിരുന്നു അല്ലേ? നാണം ഉണ്ടോടാ നിനക്ക്? ഞാൻ എന്താ തുണി കൊടുത്തിട്ടില്ലേ? ഒറ്റ അടി തന്നാലുണ്ടല്ലോ. ധിക്കാരൻ പറയുന്നു തമ്മാടി. വഴക്ക് വേണ്ടെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. ഓടിയപ്പുറത്ത് നട്ടുച്ച നേരത്തെ അവൻ മുറി അടച്ച് കിടന്ന് ഉറങ്ങുന്നു. അവന് ഞാൻ താരായിട്ട് പാടുന്നു. വഴക്ക് പറയുന്നത് കുറ്റമാണോ മോനെ? മറ്റൊന്നും വേണ്ട, നിനക്ക് പുറത്തൊക്കെ നിറഞ്ഞ് നടന്നാലെന്താ? ഇതൊരു ശല്യമായല്ലോ. പുറത്ത് കണ്ടാ ചോദിക്കും എന്തിനാണ് തെക്ക് വടക്ക് നടക്കുന്നതെന്ന്. അകത്ത് കയറി കിടന്നാ ചോദിക്കും എന്തിനാണ് മാറി കിടക്കുന്നതെന്ന്. നടക്കാനും വയ്യ, കിടക്കാനും വയ്യ, ഞാൻ എന്ത് ചെയ്യണം? ഒരു കാര്യം ചെയ്യും മോനെ, നീ പോയി നിന്റെ ഭാര്യയും കുഞ്ഞേയും കൂട്ടിക്കൊണ്ടു വാ. അവരിവിടെ വന്നു കഴിയുമ്പോ കാര്യങ്ങളൊക്കെ നേരെയാകും. ഇല്ലെങ്കിൽ ഞങ്ങൾ പോയി കൂട്ടിക്കൊണ്ടു വരാം. വേണ്ട, നിങ്ങൾ പോകണ്ട. വേണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോടി? നമ്മൾ പോയാൽ രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ടേ പോരൂ. ഒന്നുകിൽ വരും അല്ലെങ്കിൽ ഡൈവോഴ്സ്. പോകണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെയാ. അവളോട് വന്നാൽ അവൾക്കൊരു ബ്ലൗസ് വാങ്ങണമെങ്കിൽ പോലും ഞാൻ അച്ഛന്റെ മുമ്പിൽ കഴിഞ്ഞിട്ടണം. അപ്പൊ വീണ്ടും തുടങ്ങും വഴക്ക്. ആ നാളക്കെങ്കിലും ഒഴിവാക്കാൻ അവൾ അവിടുത്തെ നിൽക്കല്ലേ അച്ഛൻ നല്ലത്. അപ്പൊ അവളെയും കുഞ്ഞിനെയും നീ കൊണ്ടുവരില്ല? കൊണ്ടുവരാനുള്ള സാഹചര്യം ഒത്തു കിട്ടിയാൽ കൊണ്ടുവരും. സാഹചര്യം എവിടുന്ന് വരും? അത് മാത്രം എനിക്കറിയില്ല. എങ്ങനെ ഇരിക്കുന്നു ഇവന് കുടുംബജീവിതം? വീതിച്ചിട്ടില്ലേ? കടിഞ്ഞ പ്രസവം നമ്മുടെ വീട്ടിൽ തന്നെ വേണം മോളെ, അതാ പതിവ്. ഞാനിത് ശ്രീയേട്ടനോട് പറഞ്ഞമ്മേ. എന്നിട്ട് സമ്മതിക്കണ്ടേ? പ്രസവം ഇവിടെ മതിയെന്നാ പുള്ളിക്കാരൻ പറയുന്നത്. അല്ലേ, പട്ടണത്തിൽ വളർന്ന എന്റെ മോള് ഈ കൃഷിപ്പണിയെല്ലാം ഇത്രയും വേഗം എങ്ങനെ പഠിച്ചു എന്നാണ്? ആ പുല്ലപ്പൂവണം എറ്റുകിടക്കും കല്ലിനും ഉണ്ടാവും ഒരു സൗരഭ്യം എന്നല്ലേ ചൊല്ല്. ആ എന്തായി, എന്ത് തീരുമാനിച്ചു? ശ്രീധരൻ പറയട്ടെ. ഇവിടെ മതിയെന്ന ഇവള് പറയുന്നത്. അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ല. എന്നാ നമുക്ക് വീട്ടിലേക്ക് പോവാം. അത് അത് പിന്നെ കൂടെ കൂടെ ഡോക്ടറെ കാണണം. പ്രത്യേകിച്ച് വിശേഷമൊന്നും ഇല്ലെങ്കിലും പ്രസവം ഇവിടെ മതിയെന്ന ഡോക്ടർ പറയുന്നത്. അദ്ദേഹം വളരെ നിർബന്ധമായിട്ട് പറഞ്ഞിരിക്കുകയാണ് അച്ഛാ. എന്തിനാ പാവം ഡോക്ടറുടെ പുറത്ത് പഴിയായതെന്ന്. നിങ്ങൾക്ക് വിരിഞ്ഞിരിക്കാൻ മുഷമാണെങ്കിൽ അതൊക്കെ പറഞ്ഞാ പോരെ. ഇത് നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഇവിടം വരെ വന്ന് ബുദ്ധിമുട്ടണമായിരുന്നോ? ശരി, ദിവസം എടുക്കുമ്പോ നമുക്ക് രണ്ടുപേർക്കും കൂടി ഇങ്ങോട്ട് പോരാ. എന്താ ഗോമതി? അത് ശരിയാ, ഞാനെന്തിനാ പൊന്നുരുക്കുന്നിടത്ത് പൂജയ്ക്ക് എന്ത് കാര്യം? അപ്പൊ പിന്നെ താമസിക്കുന്നെന്തിന്? നമുക്ക് പോകരുതോ? ആ മോളെ, ഒരു കാര്യം, ഇനി നീ ഇവന്റെ കൂടെ കാട് പൊട്ടിക്കാനും വളം പിടിക്കാനും ഒന്നും പോയേക്കരുത്. ഇവള് നിർബന്ധിച്ചാലും നീ കൊണ്ടുപോരുത് മോനെ. ഇല്ല മാവ, ഇവളെ ഇവിടുന്ന് പുറത്തിറക്കില്ല. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. ബെസ്റ്റോപ്പർ ഞാൻ വരാം മാവ. വേണ്ട, ഞങ്ങൾ തന്നെ പൊയ്ക്കൊള്ളാം. മോളെ അമ്മ ഇറങ്ങട്ടെ മോളെ. ആ മോനെ, പ്രസവം കഴിയുന്നത് വരെ ഒരു നിയന്ത്രണമൊക്കെ വേണം എല്ലാത്തിനും. വാ. നിന്റെ അച്ഛൻ ആള് മോശമല്ലല്ലോ. ഇനി പറയാനുള്ള പറയണ്ടേ? അച്ഛമ്മേ, രാധയോ കുഞ്ഞു പ്രസവിച്ചു. ശരിയോ? പത്താം തീയതി കഴിഞ്ഞ കാണത്താണെന്നാണല്ലോ ഡെഡി ഡോക്ടർ പറഞ്ഞത്. എന്താ കുട്ടി? ആണാ. പിന്നെ രാധയെ പ്രസവിച്ചു, ആൺകുട്ടിയാ. Thank you.
എന്താ ചെയ്യുന്നത്? എന്താണോ ചോദിച്ചത്? കാണാൻ പാടില്ലേ? ഇത് എന്റെ നിങ്ങളുടെ നിലത്തിന്റെ അതിർത്തി ആണ് തിരിച്ചിട്ടിരിക്കുന്ന കല്ലാണ്. ഇതെന്തിനാ ഇളക്കി കളയുന്നത്? മനസ്സുണ്ടായിട്ട് നീ ആരാ ചോദിക്കാൻ? എന്റെ നിലത്തിൽ ഞാൻ ഇടിച്ച കല്ലാണ്, അത് വെട്ടിമാറ്റാൻ പറ്റില്ല. വെട്ടി മാറ്റിയാൽ നീ എന്ത് ചെയ്യും? ഇനിയൊന്ന് വെട്ട്, അപ്പൊ കാണാം. ദാ വെട്ടടാ.